ഹായ് ഡിയേഴ്സ്, മേഡി ഫുഡിയുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു ട്രസ്ലച്ചസ് കേക്കാണ്. ത്രീ മിൽ കേക്ക് എന്നറിയപ്പെടുന്ന ട്രസ്ലച്ചസ് കേക്ക്, വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അതിൻ്റെ സ്പഞ്ച്, മൈസിങ് എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോൾഡ് ഗ്രീസ് ചെയ്ത് വെക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മളൊരു 6 ഇഞ്ചിൻ്റെ മോൾഡ് ബട്ടർ പേപ്പറും ഓയിലൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മളിവിടെ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളെടുത്ത് അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡ്രൈ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലേക്ക് 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് സീവ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 3 തവണയെങ്കിലും നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോഴാണ് ഈ ഒരു മൈദയും പിന്നെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ എല്ലാവരും കൂടി നന്നായിട്ട് കമ്പൈൻഡ് ആയിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർക്കാം, പാൽപ്പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇത് 3 തവണ നന്നായിട്ട് അരിച്ച് മാറ്റി വയ്ക്കാം. ഇത്രയാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാനായിട്ട് എഗെയിൻ നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാവാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കരുത്. കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ച് അതിൽ ആ ഒരു തണുപ്പൊക്കെ പോയതിന് ശേഷം യൂസ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് അതൊന്ന് പതിഞ്ഞ് പൊങ്ങി വരണ വരെ, ഒരു ഓഫ് വൈറ്റ് കളറിലേക്ക് നമ്മുടെ ഒരു മുട്ട പതിഞ്ഞ് പൊങ്ങി വരണം. അപ്പോൾ അങ്ങനെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഈ ഒരു എഗ് മിക്സിൻ്റെ കൂടെ എടുത്തിട്ട് ബീറ്റ് ചെയ്യണം. അപ്പോൾ അതും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബാറ്റർ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബീറ്ററിൻ്റെ സ്പീഡ് ഏറ്റവും ലോവസ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു സ്പീഡിൻ്റെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഓയിൽ ചേർത്തതിന് ശേഷം നമ്മൾ അധികം നേരം ബീറ്റ് ചെയ്യരുത്. പെട്ടെന്നൊന്ന് ഒരു ക്വിക്ക് മിക്സ് കൊടുത്തിട്ട് അപ്പോൾ തന്നെ ബീറ്റർ ഓഫാക്കുക. അപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇതാ ഈ ഒരു രീതിയിൽ നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസും കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പാച്ചുല ഉപയോഗിച്ച് ഈ കാണുന്നത് പോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതുക്കെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ വീഡിയോ ഇപ്പോൾ സ്പീഡിലാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണിത്. എപ്പോഴും വളരെ പതുക്കെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു കേക്ക് ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കുക. അതിൽ ലംസ് ഒന്നും ഉണ്ടാവരുത്, കട്ടയൊന്നും ഉണ്ടാവരുത്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കുക. പിന്നെ കുത്തി ഇളക്കരുത്, നന്നായിട്ട് മിക്സ് ചെയ്യണമെന്ന് പറയുമ്പോൾ കുത്തി ഇളക്കരുത്. പതുക്കെ സ്ലോ ആയിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കേക്ക് മോൾഡ് ഉണ്ടല്ലോ, അപ്പോൾ 6 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡാണ് ബട്ടർ പേപ്പർ ഓയിലൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ ഒരു കേക്ക് ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമ്മളുടെ ഈ ഒരു മോൾഡ് ഒരു 15 മുതൽ 20 തവണ വരെ നല്ല രീതിയിൽ ഒന്ന് കൊട്ടണം, ഒന്ന് ടാപ്പ് ചെയ്യണം. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാറ്ററിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിരിക്കുന്ന എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിലീസ്ഡ് ആയിട്ട് പോകാനാണ്. അല്ലെങ്കിൽ അത് ബേക്ക് ചെയ്ത് വരുമ്പോൾ കേക്കിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഹോൾസ് കാണും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ നന്നായിട്ട് ടാപ്പ് ചെയ്യുക. അതിനുശേഷം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓവൻ സെറ്റപ്പിൽ 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ നമ്മൾ നന്നായിട്ട് അതിൻ്റെ ആ ഒരു ലിഡ് അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സ്പഞ്ചാണിത്. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള വാനില സ്പഞ്ച് തന്നെയാണ്. അപ്പോൾ ഇത് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി അത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കേക്കിന് വേണ്ടിയിട്ടുള്ള 3 മിൽക്ക് സിറപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് എന്നറിയപ്പെടുന്ന മിൽക്ക് മെയ്ഡ് 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്, അതും 1/4 കപ്പ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുക.
അതിനുശേഷം ഒന്നില്ലെങ്കിൽ ഇവാപ്രേറ്റഡ് മിൽക്ക് എടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ടെട്രാ പാക്കിങ്ങിൽ കിട്ടുന്ന മിൽക്ക് ഉണ്ടല്ലോ, ഞാൻ എടുത്തിരിക്കുന്ന ഗുഡ് ലൈഫിൻ്റെ മിൽക്കാണ്, അതും ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് ഈ ഒരു മിൽക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ പാല് തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് തണുപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കേക്ക് സോക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് ടൈപ്പ് മിൽക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കേക്കിന് ത്രീ മിൽക്ക് കേക്ക് എന്ന് പേര് വിളിക്കുന്നത്. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുക, നന്നായിട്ട് തണുക്കട്ടെ. പിന്നെ നമുക്ക് ഈ ഒരു കേക്കിൽ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ പിസ്താഷ്യൂസ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കത് മൂന്ന് ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ കാണുമ്പോൾ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പഞ്ച് തന്നെയാണ് നമുക്ക് റെഡിയായിട്ട് കിട്ടിയേക്കണത്. അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് ഒരു കേക്ക് ബേസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിപ്ഡ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമൽ വിപ്ഡ് ക്രീമാണ്, അതായത് വിപ്പിംഗ് ക്രീം, കുറച്ച് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ ഐസിങ് ഷുഗർ ഇട്ടിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമാണത്. അപ്പോൾ അത് തേച്ച് കൊടുത്തിട്ട് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ആദ്യം തന്നെ നമ്മുടെ ഷുഗർ സിറപ്പ് വെച്ചിട്ട്, അതായത് ഇവിടുത്തെ മിൽക്ക് സിറപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് വെച്ച് സോക്ക് ചെയ്തു. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തു. പിന്നെ നമ്മൾ ലെയറിൽ രണ്ട് കാര്യങ്ങളാണ് കൊടുക്കുന്നത്, കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്താഷ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ ലെയർ കേക്കും വെച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ ചെയ്യുക, അതായത് ഷുഗർ സിറപ്പ്, അതായത് മിൽക്ക് സിറപ്പ് വെച്ചിട്ട് സോക്ക് ചെയ്യുക, വിപ്ഡ് ക്രീം കൊടുക്കുക, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് കൊടുക്കുക, ഫില്ലിംഗ് ആയിട്ട് പിസ്താഷ്യൂസ് കൊടുക്കുക. പിന്നെ മൂന്നാമത്തെ ലെയർ ഓഫ് കേക്ക് വയ്ക്കുക. അതിനെ നമ്മൾ ഈ ഒരു മിൽക്ക് സിറപ്പ് വെച്ചിട്ട് സോക്ക് ചെയ്യുക മാത്രമേ ചെയ്യണുള്ളൂ. സോക്ക് ചെയ്തതിന് ശേഷം കേക്കിന് ഒരു ക്രം കോട്ട് കൊടുത്തെടുക്കുക. ക്രം കോട്ട് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ക്രംസൊക്കെ സെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എന്താണോ ആ ഒരു ഡിസൈൻ ഈ ഒരു കേക്കിൽ കൊടുക്കാം. അപ്പോൾ ക്രീമിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളറൊക്കെ ചേർത്ത് നമ്മുടെ കസ്റ്റമറുടെ ആവശ്യപ്രകാരം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് ആ ഒരു ഫൈനൽ ഡെക്കറേഷൻസ് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു ആ ബാക്കി ഉണ്ടായിരുന്ന ക്രീമിൽ കുറച്ച് യെല്ലോ കളറ് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്തതാണ്, അത് മിക്സ് ചെയ്തെടുത്തതാണ്. അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഫൈനൽ ആ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നത്, ഫൈനൽ ആ ഒരു കോട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നല്ല രീതിയിൽ ഫിനിഷാക്കി തന്നെ എഡ്ജസ്സൊക്കെ നല്ല ഷാർപ്പായിട്ട് വരുന്ന രീതിയിൽ ഐസിങ് നൈഫ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ ആ സെയിം ക്രീം തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഒരു നോസിൽ, ഒരു സ്റ്റാർ നോസിലിൻ്റെ ചെറിയ നോസിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു താഴെ ഒരു ബോർഡർ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിൽ നമ്മൾ അതുപോലത്തെ ഒരു രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് വരച്ച് കൊടുത്തിട്ടുണ്ട് സെയിം ക്രീം വെച്ച്. പിന്നെ കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈഡിൽ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഡ്രിപ്പ് ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൈപ്പിംഗ് ജെല്ലിൽ നമ്മൾ റെഡ് ഫുഡ് കളർ ചേർത്തിട്ടാണ് പേര് എഴുതിയേക്കണത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.